ഹായ് ഡീയേഴ്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി റിക്വസ്റ്റ് വന്നിട്ടുള്ള കോഴിക്കോട് ബീച്ച് സൈഡിൽ കിട്ടുന്ന കാടമുട്ട ഫ്രൈയുടെ റെസിപ്പിയാണ് ഇത് കോഴിക്കോട് സൈഡിലുള്ളത് പോലെ തന്നെ വയനാട്ടിലും കിട്ടുന്നതാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം നല്ല രുചിയുള്ളതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു കാടമുട്ട മസാലയിൽ കൂടുതലായിട്ടും മറ്റുള്ള ചേരുവകളൊന്നും തന്നെ ഇല്ല കഷ്ണങ്ങളോ അങ്ങനെയൊന്നും ഇല്ല ഞാനിവിടെ ഒരു പത്ത് കാടമുട്ട വെച്ചിട്ട് ാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന എത്രയാണ് മുട്ടയെടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ബാക്കിയുള്ള ചേരുവകളിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി ഇതൊന്ന് പുഴുങ്ങി പുഴുങ്ങിയെടുക്കണം അപ്പം ഞാനിത് എടുക്കാൻ വേണ്ടിട്ട് വെച്ചിട്ടുള്ളതാണ് ഇത് അത്യാവശ്യം നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടിട്ട് വെക്കുക ചൂടാറിയതിന് ശേഷം ഞാനിപ്പോൾ ഇതുപോലെ നല്ലതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി നമുക്ക് കൂടുതൽ കഷണങ്ങളൊന്നും വേണ്ട അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അതിന് ഒരു ചീനച്ചട്ടി വെച്ച് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ എടുത്ത് വെളിച്ചെണ്ണ നല്ല നാടൻ വെളിച്ചെണ്ണ വേണം കേട്ടോ ഒഴിച്ചു എടുക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള എണ്ണയിലൊന്നും ചെയ്യരുത് ഇനി ഇതിലോട്ടേക്ക് ഒരു രണ്ടു നുള്ളിൽ വലിയ ജീരകം അഥവാ പെരും ചേർക്കുന്നത് അതൊന്ന് മൂത്ത് വരുന്ന ആ ഒരു സമയാവുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഒരു ചെറിയ വെളുത്തുള്ളി കൂടി ചേർക്കുന്നുണ്ട് ഒന്ന് ചതച്ചെടുത്ത് ചേർക്കാം അപ്പോൾ വെളുത്തുള്ളി വയനാട് സൈഡിലൊക്കെ ചെയ്യുമ്പോൾ സാധാരണ കാടമുട്ട റോസ്റ്റിൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കും കോഴിക്കോടിൽ ചെയ്യുന്നവരുണ്ട് ചെയ്യാത്തവരുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി ഒരു തണ്ടെങ്കിലും കറിവേപ്പില ചേർത്ത് കൊടുക്കുക നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില അതുപോലെ വലിയ ജീരകമായിട്ട് ചേർക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ പൊടിയായിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ആ വെളുത്തുള്ളിയുടെയും വലിയ ജീരകത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരുമ്പോൾ ഇതിലോട്ടേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും സാധാരണ മുളക് പൊടിയും ഒന്നിച്ച് പൊടിച്ചിട്ടുള്ള പൊടിയാണ് അര ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ അതായത് എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിലൊക്കെ അളവിൽ മാറ്റം വരുത്താം ഈ ഒരു റെസിപ്പിയിൽ വേറെ പൊടികൾ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കരുത് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മുളക് പൊടിയും ഒന്ന് ചിക്കൻ മസാല പൗഡറും ഇതാണ് അതിനൊരു ഫ്ലേവർ കൊടുക്കുന്നത് അതുപോലെ വലിയ ജീരകത്തിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ നിൽക്കുമ്പോഴാണ് കറക്റ്റ് നമുക്ക് അവിടുന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റ് ഉണ്ടാകുക അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു ടീസ്പൂൺ കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ മസാല വഴറ്റുന്ന സമയത്ത് ചെറു തീയിൽ ഇട്ടിട്ട് വേണം വഴറ്റിയെടുക്കാൻ മസാലയിലെ എണ്ണയുടെ അളവ് കുറവാണെന്ന് തോന്നി കഴിഞ്ഞാൽ ഒരു ടീസ്പൂണെങ്കിലും എണ്ണ ഒഴിച്ചെടുക്കുക ഒത്തിരി ഒഴിക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇതിനകത്തോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാനൊന്ന് ചേർത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മസാലയ്ക്ക് കൈപ്പി രസം വരും അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് ലോ ടു മീഡിയം ഇട്ട് വേണം ചെയ്യുക ആ പച്ചമണൊക്കെ മാറി വന്നതിന് ശേഷം മാത്രം മുട്ട ചേർത്ത് കൊടുക്കുക ഇപ്പോഴും ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിലോട്ടേക്ക് മാറ്റുന്നില്ല ഇനി അടുത്തതായിട്ട് നമ്മൾ നമ്മളിതിനകത്ത് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം നമ്മൾ മുട്ട ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി സമയം കുക്ക് ചെയ്യരുത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് തന്നെ ധാരാളമാണ് മസാലയായിട്ട് ഒന്ന് ചേർന്ന് വന്നാൽ മതി പെട്ടെന്ന് തന്നെ അത് റെഡിയായി കിട്ടും കൂടുതൽ സമയം ചെയ്ത് കഴിഞ്ഞാൽ മുട്ടയുടെ പുറംഭാഗമൊക്കെ അങ്ങ് ഹാർഡായിട്ട് നമുക്ക് കഴിക്കാൻ ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല ആ ഒരു ടെക്സ്ചറേ ആയിരിക്കില്ല അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി അല്ലേ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം സെയിം ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി വീണ്ടും കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ